ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിലെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആണ്. അതായത് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ഒരു ഇയർ ഫിക്സ് ആക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. അതായത് വെൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ കമ്പ്യൂട്ടഡ് സീരിയലി ബൈ ടേക്കിംഗ് എ പർട്ടിക്കുലർ ഇയർ ആസ് ബേസ് ഇയർ ത്രൂ ഔട്ട് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ദേ ആർ കോൾഡ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ. അതിൻ്റെ ഇക്വേഷൻ ആണ് പ്രൈസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് ഇൻ ടു 100. നമുക്കറിയാം കറന്റ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ P1 ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് അതായത് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ P0 ആണ്. P1 ÷ P0 × 100 സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ. അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡേറ്റ റിലേറ്റിംഗ് ടു ദി ആവറേജ് പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി കമ്പ്യൂട്ട് ദ ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദി 7 years taking 2010 as the base year. അപ്പൊ 2010 വേണം ബേസ് ഇയർ ആയിട്ട് എടുക്കാനെന്ന് അവർ ഓൾറെഡി ക്വസ്റ്റ്യൻ ആക്ക് തന്നെ പറയുന്നുണ്ട്. അപ്പം ഇയേഴ്സ് തന്നിട്ടുണ്ട്, 2010 to 2016 വരെ. കറസ്പോണ്ടിങ് പ്രൈസസ് തന്നിട്ടുണ്ട് 50, 60, 55, 65, 75, 80 and 70. നമുക്ക് എങ്ങനെയാണ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ചെയ്യുന്നത് നോക്കാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഒരു ഹെഡിങ് കൊടുക്കണം, കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് ബേസ് ഇയർ ഇൻഡെക്സ് ടേക്കിംഗ് 2010 ആസ് ബേസ് ഇയർ. 2010 ബേസ് ഇയർ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണ്. 3 columns വരയ്ക്കണം, ഇയർ, പ്രൈസസ് ആൻഡ് ഇൻഡിസസ്. തന്നിരിക്കുന്ന ഇയേഴ്സ് താഴോട്ട് എഴുതണം. 2010, 2011, 2012, 2013, 2014, 2015 and 2016. ഗിവൺ പ്രൈസസ് 50, 60, 55, 65, 75, 80 and 70. ഇൻഡിസസ് കണ്ടുപിടിക്കുന്നത്, ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. പ്രൈസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് ഇൻ ടു 100. അതായത് കറന്റ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. അപ്പം നമുക്ക് 2010 ഇൻഡിസസ് അതായത് ഫിക്സഡ് ബേസ് ഇയർ ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ്. ഇവിടെ ഫിക്സ് ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 2010. അപ്പം ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50, ശരിയല്ലേ. ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50. അപ്പം ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഓരോ ഇയറിലെയും ഇൻഡിസസ് കണ്ടുപിടിക്കുന്നത്. അപ്പം എല്ലാത്തിലും ഡിനോമിനേറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50. കറന്റ് ഇയർ പ്രൈസ് മാത്രം ചേഞ്ച് വരും. അതായത് 2010 ഇൻഡിസസ് കണ്ടുപിടിക്കുവാണെങ്കിൽ അവിടെ കറന്റ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50. അതേപോലെ 2011 ഇൻഡിസസ് കണ്ടുപിടിക്കണമെങ്കിൽ കറന്റ് ഇയർ 60. അത് മാത്രമേ ചേഞ്ച് വരുത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം. ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് താഴോട്ട് എല്ലാത്തിനും 50 എടുക്കുന്നത്, പിന്നെ ഇൻ ടു 100 എല്ലാത്തിനും കോമൺ. അപ്പോൾ നോക്കാം ഇൻഡിസസ്. ഫസ്റ്റ് ഇൻഡിസസ് കണ്ടുപിടിക്കുന്നത് കറന്റ് ഇയർ പ്രൈസ്. കറന്റ് ഇയർ പ്രൈസ് ഈസ് 50 ÷ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസും 50 × 100 = 1 × 100 = 100. അടുത്തത് 2011 പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടുത്തെ കറന്റ് ഇയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 60. അപ്പം 60 ÷ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് ഈസ് 50 × 100 = 120. ശരിയല്ലേ. 0, 0 ക്യാൻസൽ ആയിപ്പോവും, 5 ഉം 100 ഉം ക്യാൻസൽ ആയിപ്പോയി, 20 കിട്ടും. 20 × 6 = 120. അടുത്തത് 55 ÷ 50 × 100, ആൻസർ 110 കിട്ടും. അടുത്തത്
65 divided by 50 into 100 is equal to 130. Next, 75 divided by 50 into 100 is equal to 150. Next, രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കണം അല്ലേ? 80 divided by 50 into 100 is equal to 160 and 70 divided by 50 into 100 is equal to 140. ഇത്രയേ ഉള്ളൂ fixed base index. My dear students, if you are interested in my class, please subscribe to see more classes in your field. Thank you.